ഹായ് ലിസ്ബി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണ ഡിഷ് ഒരു നാടൻ അടാറ് മീൻപെരട്ട്. അപ്പൊ മത്സ്യ ഫിഷറീസിൽ നിന്ന് നമുക്ക് ഈ മീൻപെരട്ട് ഉണ്ടാക്കാൻ നമുക്ക് കിട്ടിയിരിക്കുന്നത് വെളൂരിയാണ്. അപ്പൊ ഏത് മീൻ കൊണ്ടും ഉണ്ടാക്കാം കേട്ടോ. അപ്പൊ മത്സ്യ ഫിഷറീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, നമ്മുടെ തൃശ്ശൂരുള്ള സ്ഥാപനമാണ്. അവര് മത്സ്യം വൃത്തിയാക്കി കട്ട് ചെയ്ത് പാക്ക് ചെയ്ത് നമ്മുടെ വീടുകളിൽ എത്തിച്ച് തന്നെ പ്രത്യേകിച്ച് ചാർജസ് ഒന്നും ഈടാക്കുന്നില്ല. അപ്പൊ മത്സ്യ ഫിഷറീസിന്റെ ഫോൺ നമ്പറും ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പൊ ഈ മീൻ പെരട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാടൻ ഒരു സംഭവമാണ്. നമ്മള് ഫിഷ് ചിലർക്ക് ചില ഫിഷുകൾ ഇഷ്ടമുണ്ടാവില്ല. അപ്പൊ എന്റെ മോനൊക്കെ എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ വെളൂരി എന്ന് പറഞ്ഞ മീനൊക്കെ ഇത്തിരി ഇഷ്ടം കുറവാ, വറുത്താലും ഇഷ്ടം കുറവാ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ചില മീനുകൾ കേട്ടോ ഇഷ്ടം കുറവുള്ള ആൾക്കാർക്ക് ഇങ്ങനെ ഒരു രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. അതിന്റെ മസാലയൊക്കെ കൂട്ടൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പൊ നിങ്ങൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ആവാണ്ട് കാണാം. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പൊ വെളൂരി നമ്മളിപ്പോ ഒരു കിലോ വെളൂരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്, കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യം തന്നെ ഇത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പൊ അത് നമുക്ക് ആദ്യം ചെയ്യാം കേട്ടോ. മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ് വേണം, പിന്നെ വെളിച്ചെണ്ണ അതിൽ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ കാശ്മീരി ചില്ലി പൗഡർ ഇടാം. ഇനി നമ്മൾ ഇടാൻ പോകുന്ന മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, ഇനി ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. നാടനായതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമ്മുടെ മീനൊക്കെ ഒന്നൊരു 10 മിനിറ്റ് ഇങ്ങനെ മാരിനേറ്റ് ആയിട്ടിരിക്കണം കേട്ടോ. നമുക്ക് മീൻ പെരട്ട് ഉണ്ടാക്കാൻ കുറച്ച് മസാല ഉണ്ടാക്കാൻ വേണ്ടിട്ട് കുറച്ച് സാധനങ്ങൾ വേണം. ഒരു 3 ഒണിയൻ ഞാൻ ചോപ്പ് ചെയ്തിട്ടിട്ടുണ്ട്, അതായത് ഇത്തിരി വലിയ കഷ്ണമായിട്ടിട്ട് അരിഞ്ഞിട്ടേക്കണേ. 2 വലിയ തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കുറച്ചധികം കറിവേപ്പില വേണം നമുക്ക്. 1 വലിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ നുറുക്കിയിട്ടുണ്ട്. 2 പച്ചമുളക് നീളത്തിൽ നുറുക്കിയിട്ടിട്ടുണ്ട്. 5-10 വെളുത്തുള്ളി ഞാൻ വട്ടത്തിൽ അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. പിന്നെ നമുക്ക് വേണ്ടത് 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറിന് ഞാൻ എടുത്തേക്കുന്നുണ്ട്. ഈ കറി ഉണ്ടാക്കുമ്പോൾ നല്ല ഭംഗിയാണ്, റെഡ് കളറായിട്ട് ഇരിക്കും ഇത്. പിന്നെ ഇത് എടുത്തിരിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെരിഞ്ചീരകം പൊടിയാണ്. പെരിഞ്ചീരകം 1 ടീസ്പൂണാണ് പെരിഞ്ചീരക പൊടി എടുത്തേക്കണം. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒരു കുഞ്ഞു കഷ്ണം പട്ടയും കൂടി അടിച്ച് മിക്സിയിൽ അടിച്ചിട്ട് പൊടിച്ചെടുത്തത്. നമുക്ക് വെളിച്ചെണ്ണ വറുത്തെടുക്കാൻ വേണം, അതുപോലെ സോൾട്ട്, പിന്നെ കുറച്ച് വെള്ളം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് നമ്മൾ ചൂടാക്കിയിട്ടുണ്ട്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവട്ടെ, നമുക്ക് ഈ മീനൊന്ന് വറുത്തെടുക്കണം. അതേ സമയത്ത് തന്നെ നമുക്ക് ഇപ്പുറത്ത് വേറൊരു പാൻ കൂടി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലും ചൂടാക്കാം കേട്ടോ. 2 പരിപാടികളും വേഗം വേഗം ഒരുമിച്ച് തന്നെ കഴിയും. അപ്പൊ എണ്ണ ചൂടായിട്ട് നമുക്ക് ഈ മീൻ ഇട്ട് വറുത്ത് കൂടി വർക്കുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ നമുക്കിവിടെ എണ്ണ ചൂടായിട്ട് അതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഒക്കെ നന്നായിട്ടൊന്ന് വഴങ്ങി വരണം, ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡിലേക്ക് വരണം കേട്ടോ. ഇതിൻ്റെ പകുതി ഒന്ന് വഴങ്ങ് വരുമ്പോൾ നമുക്ക് ഇഞ്ചിയും പച്ചമുളകും വേപ്പയും ഒക്കെ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ.
ചെറിയ പൊട്ടിക്കറികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ ഇത് നമുക്ക് ഒന്നൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി വറുത്ത് കോരി കേട്ടോ. അപ്പൊ വേണമെന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞിട്ട് ഈ വറുത്ത് കോരി മാറ്റി വെച്ചിട്ട് സമയമുണ്ടെങ്കിൽ ആ എണ്ണ നമുക്ക് സബോളൊക്കെ വഴറ്റാൻ മസാല ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാം. അപ്പൊ നമുക്കിത് പെട്ടെന്ന് നമ്മള് സൈഡ് ബൈ സൈഡ് ആയിട്ട് ചെയ്യാണ്. ഈ സവാള ഉണ്ടല്ലോ ഒരു പകുതി വഴന്നിട്ടുണ്ട് കേട്ടോ. ആ സമയത്ത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലേ, ആ അതൊന്ന് ആഡ് ചെയ്യാം. ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മള് ഇഞ്ചിയും പച്ചമുളക് വെളുത്തുള്ളി ഇതും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയിരുന്ന കേട്ടോ. അപ്പൊ സവാളയുടെ കളർ ഒന്നും കൂടി മാറി വരും. ഇതിൻ്റെ കൂടെ നമുക്ക് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. വേപ്പില കുറച്ച് കൂടുതലായാലും നല്ലതാണ് കേട്ടോ. അപ്പൊ ഞാനൊരു നാല് തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോ ആഡ് ചെയ്യാം. അപ്പൊ ടൊമാറ്റോ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നന്നായിട്ടുണ്ട് ഇങ്ങനെ പേസ്റ്റ് പോലെയാവണം, നന്നായിട്ട് വെന്ത് വരണം. അപ്പൊ നമുക്കൊന്ന് ഇളക്കിയിട്ട് ഫ്ലെയിം ഒന്ന് ഇത്തിരി മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി വെച്ചിട്ട് മൂടി വെക്കാം. അപ്പൊ മീനൊക്കെ നമ്മൾ ഇതേ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് വറുത്ത് കഴിഞ്ഞപ്പോ എണ്ണയൊന്നും ബാക്കിയില്ല, അത് ഫുള്ള് അതിൽ നമ്മൾ അധികം എണ്ണ ഒഴിക്കാണ്ടല്ലോ വറുത്തത്. അപ്പൊ ഇതങ്ങോട്ട് മാറ്റി വെക്കാം നമുക്ക്. അതിന്റെ കൂടെ തന്നെ നമ്മുടെ ടൊമാറ്റോ ഇതെല്ലാം കൂടി ഇവിടെ മിക്സ് ആക്കി ആയി അങ്ങോട്ട് വെന്തിട്ടുണ്ട് നന്നായിട്ട്. ഇനി നമ്മളെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് ആ മസാലപ്പൊടികളിൽ അതൊക്കെ ഒന്ന് ആഡ് ചെയ്യാൻ പോവാണ്. മുളക് പൊടി, മല്ലിപ്പൊടി, മല്ലിപ്പൊടി മുളക് പൊടി കുറച്ച് കുറവാണ് കേട്ടോ എടുത്തേക്കണ നമ്മള്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പെരിഞ്ചീരകവും കഴുവാപ്പടിയും കൂടി പൊടിച്ച് ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഗ്രേവിയിലേക്കുള്ള ഉപ്പ് നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാനൊരു അര ടീസ്പൂണിന് താഴെ ഉപ്പാണ്. ഇനി വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഈ മസാലയ്ക്ക് ഒന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോവാ. അപ്പൊ കുറേ വെള്ളം വേണ്ട കേട്ടോ. നമ്മള് ഈ ഒരു എന്താ പറയാ ഗ്രേവി അധികമായിട്ടല്ല, നല്ല ഡ്രൈ ആയിട്ടാണ് എടുക്കാൻ പോണത്. അപ്പൊ ഇതൊന്ന് തിളക്കട്ടെ കേട്ടോ. അപ്പൊ തിളച്ച് വന്നതിലേക്ക് നമ്മള് വറുത്ത് വെച്ച ഈ മീൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ പോവാണ്. നമുക്ക് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. ഈ മസാലയൊക്കെ ഇതിലേക്ക് പിടിക്കും വേണം, അതുപോലെ നമ്മുടെ മീനിന്റെ ആ ഫ്ലേവർ ഈ മസാലയിലേക്ക് ഇറങ്ങും വേണം. അങ്ങനെയാണ് മീൻ പരട്ട്. അപ്പൊ ഈ മീൻ മാത്രമല്ല കേട്ടോ, ഏത് മീൻ വേണമെങ്കിൽ നമുക്ക് ഇതേപോലെ പ്രിപ്പയർ ചെയ്യാൻ നല്ല ടേസ്റ്റ് വരും. അപ്പൊ ഇതൊരു ഒരു രണ്ട് മിനിറ്റ് ഈ ഗ്രേവിയൊക്കെ ഒന്ന് പിരിച്ചു വരണ വരെ നമുക്കൊന്ന് പതുക്കെ ഒന്ന് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വെയിറ്റ് ചെയ്യാം. നമ്മുടെ മീൻ പരട്ട സെറ്റ് ആയിട്ട് അട്ടിപ്പൊളി ടേസ്റ്റാണ്. ഇത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം നല്ല ടേസ്റ്റാണ്. ഓക്കേ, ഇതേപോലെ ഇങ്ങനെ ഈ രീതിയിൽ ഇങ്ങനെ കുഴമ്പ് പരുവായിട്ടിരിക്കും. കാരണം മീനൊന്നും അധികം പൊട്ടിയിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഏത് മീൻ വേണമെങ്കിൽ ചെയ്യാം നിങ്ങക്ക്. അതേപോലെ ചാള ഇതുപോലെ ചെയ്യാൻ പറ്റും, നല്ല ടേസ്റ്റ് ആയിരിക്കും. ചെറിയ മീനായാലും വലിയ മീനായാലും ഏത് മീനായാലും നിങ്ങൾക്ക് ചെയ്യാം.